നമുക്ക് എല്ലാവർക്കും വന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ എല്ലാം ഒന്ന് അടയ്ക്കാം. ദൈവ തിരുസന്നിധിയില് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശാന്തമാക്കാം. ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയുടെ പറയണം, ഈശോയെ ഞാൻ പാപിയാണ്, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുവാനും ഞാൻ യോഗ്യനല്ല. കർത്താവെങ്കിലും അവിടുത്തെ ആ വലിയ കരുണയാലും അവിടുത്തെ ആ വലിയ സ്നേഹത്താലും അവിടുന്ന് നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഇന്ന് ഈ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തമ്പുരാനെ, നിനക്ക് നന്ദി പറയുന്നുവെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പറയാം. ആത്മാർത്ഥമായിട്ട് ഹൃദയം നുറങ്ങി ദൈവ തിരുസന്നിധിയിലും ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്നു. ഓരോ ഹൃദയങ്ങളിലേക്കും ദൈവത്തിന്റെ വലിയ സമാധാനം കടന്നു വരുന്ന നിമിഷമാണിത്. മറ്റെല്ലാം നമുക്ക് മറക്കാം, ഞാനും എൻ്റെ ഈശോയും മാത്രം. ദൈവത്തിന്റെ ആ തിരുസന്നിധിയിലിരിക്കുമ്പോൾ മറ്റെല്ലാം മറക്കണം. ദൈവത്തിന്റെ തുമ്പിലിരുന്നു കൊണ്ട് ദൈവമേ ഞാൻ പാപിയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് വചനം പറയുന്നു. മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അതേ നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകട്ടെ. എന്റെ യേശുവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടാകട്ടെ. മകനെ, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ കർത്താവിന്റെ കൃപ നിന്നിലേക്ക് കടന്നു വരും. നമുക്ക് ഓർക്കാം, നമ്മളൊരു പക്ഷേ വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് സ്ഥാനം കൊണ്ട് നമ്മൾ വലിയ വ്യക്തിയായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മൾ ഒന്നുമല്ല. ദൈവത്തിന്റെ തുമ്പിലിരിക്കുമ്പോൾ ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവമേ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്ന ആ നിമിഷങ്ങളിൽ സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ് ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്ന നിമിഷം. ഹൃദയത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ഏറ്റുപാടാം, ദൈവമേ ഞാനൊരു പാപി. നമുക്ക് ആത്മാർത്ഥമായും ദൈവ തിരുസന്നിധിയിൽ ഞാൻ പാപിയാണെന്ന് പറയാം. മറ്റൊന്നും ചിന്തിക്കാതെ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മനമുയർത്തിക്കൊണ്ട് ദൈവമേ ഞാനൊരു പാപി നമുക്ക് ഏറ്റുപാടാം. നമ്മുടെ കരം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായി പറയട്ടെ, ശ്രീനെ അറിയാതെ പാപമണോ കരയാറിയാ പാപിയാ. ദൈവമേ ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞാൻ പാപിയാണ്, എങ്കിലും അവിടുത്തെ വലിയ കരുണ എന്നോട് കാണിക്കണമേ എന്ന് നമുക്ക് ഏറ്റു പറയാം. ഈശോയുടെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതോടൊപ്പം നമ്മുടെ മനസ്സും സ്വർഗത്തിലേക്ക് ഉയരട്ടെ.
ഞാൻ പാപിയാണെന്ന ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോഴും സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ്. അതേ മാലാഖമാരോട് ചേർന്ന് ദൈവജനത്തോട് ചേർന്ന് നമുക്കും അവിടുത്തെ സ്തുതിക്കാം. സ്വരമുയർത്തി എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ 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 എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹൃദയം തുറക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 വാക്യം ഇപ്രകാരം പറയുന്നു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയ്ക്കുള്ള വചനമാണ് റോമാലേഖനത്തിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവാണെന്ന് നിന്റെ അധരം കൊണ്ട് നീ ഏറ്റുപറയണം, അത് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം, അപ്പോൾ നീ രക്ഷ പ്രാപിക്കും. അതേ, നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നത്. നമുക്ക് ഏറ്റുപറയാം, ദൈവമേ അവിടെ നിന്റെ രക്ഷകനാണ്, അവിടെ നിന്റെ നാഥനാണെന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരം തുറന്നുകൊണ്ട് നമുക്ക് ഏറ്റുപറയണം, യേശുവേ നീ എന്റെ കർത്താവും നാഥനുമാണ്. ഏറ്റുപാടാം.
മറ്റുള്ളവർ കേൾക്കുമെന്നൊന്നും വിചാരിക്കണ്ട. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന അധരം ഇപ്പോൾ രക്ഷ പ്രാപിക്കും. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഏറ്റുപറഞ്ഞു പാടാം. അതേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറയാം, ഈശോയെ അവിടുന്ന് എന്റെ ദൈവമാണ്, അങ്ങ് എന്റെ കർത്താവാണ്, ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. അതേ നീ എന്റെ സൃഷ്ടാവാണ്, നീ എന്റെ പാലകനാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപറയാം, നീ പാലകനാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണ്, നീ പാലകനാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്ക് ആരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്ക് ആരാധന. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളുടെ നിമിഷങ്ങളിലേക്കും കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ദൈവതിരുസന്നിധിയിൽ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞു, ഈശോയെ അങ്ങനെ രക്ഷകനാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു. അതേ കർത്താവ് നമ്മെ കണ്ടിടും. അതേ അവിടുന്ന് നമ്മളെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്താണോ അത് ദൈവകൃപയാലാണ്. നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാം. ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും കർത്താവിന്റെ ആ വലിയ കൃപ, വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയണം. നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും എല്ലാം നമ്മെ വിട്ടുപോകണം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന നിമിഷങ്ങളിൽ നമ്മൾ വലിയ സമാധാനം കൊണ്ട് നിറയും, വലിയ സന്തോഷം കൊണ്ട് നിറയും. നമ്മുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരും. നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. അതേ പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിച്ചുകൊണ്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം, പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം.